വിശദമായ റിപ്പോർട്ടുകൾ പരിശോധിക്കാം. ഉന്നാവോ സംഭവത്തിൽ സുപ്രീംകോടതിയുടെ നിർണായക ഇടപെടൽ. പെൺകുട്ടിയുടെ പരാതിയിന്മേൽ സുപ്രീംകോടതി സ്വമേധയാ കേസെടുത്തു. കേസ് നാളെ പരിഗണിക്കും. മെഡിക്കൽ റിപ്പോർട്ട് ഉൾപ്പെടെ ഹാജരാക്കാൻ കോടതി നിർദ്ദേശം നൽകി. അതേസമയം ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്ക്ക് ഉന്നാവോ പെൺകുട്ടി അയച്ച കത്ത് മറച്ചുവെച്ചത് സുപ്രീംകോടതി ജീവനക്കാരെന്ന സൂചന. ജൂലൈ 12 അയച്ച കത്ത് ശ്രദ്ധയിൽപ്പെടാത്തത് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് സുപ്രീംകോടതി സെക്രട്ടറി ജനറലിൽ നിന്നും വിശദീകരണം തേടി. ലക്നൌ കിങ് ജോർജ് ആശുപത്രിയിൽ ജീവന് വേണ്ടി മല്ലിടുന്ന പെൺകുട്ടി ജൂലൈ 12 സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന് എഴുതിയ കത്താണ് പുറത്തു വന്നിരിക്കുന്നത്. പീഡനം നടത്തിയ BJP MLA കുൽദീപ് സെൻകാർ പലതവണ ജയിലിലിരുന്ന് ഭീഷണിപ്പെടുത്തി. MLAയുടെ സഹോദരൻ മനോജ് സിൻഹയുടെ പേര് പ്രത്യേകം കത്തിൽ പരാമർശിക്കുന്നു. മനോജും സഹായിയായ ശശി സിംഗിന്റെ ഭർത്താവും മകനും ജൂലൈ 7 നും 8 നും വീട്ടിലെത്തി. BJP MLA കുൽദീപ് സെൻകാറിനെതിരായ പീഡന പരാതി പിൻവലിച്ചില്ലെങ്കിൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് കത്തിലൂടെ പെൺകുട്ടി ചീഫ് ജസ്റ്റിസിനെ അറിയിച്ചു. കത്തിന്റെ പകർപ്പ് UP ആഭ്യന്തര സെക്രട്ടറി DGP ലക്നൌ ഹൈക്കോടതിക്കും നൽകിയിട്ടുണ്ട്. ജീവൻ അപകടത്തിലാണെന്ന് പെൺകുട്ടി മുൻകൂട്ടി തന്നെ ബന്ധപ്പെട്ടവരെ അറിയിച്ചു. എന്നാൽ വേണ്ടത്ര സുരക്ഷ ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. അതേസമയം ആശുപത്രിയിൽ കഴിയുന്ന പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. വിദഗ്ധ ചികിത്സയ്ക്കായി ദില്ലി എയിംസ് ആശുപത്രിയിൽ മാറ്റുന്നതിനെ കുറിച്ചും ആലോചിക്കുന്നു. കൈരളി ന്യൂസ്, ദില്ലി. ചാവക്കാട് പുന്നയിൽ SDPI ആക്രമണത്തിൽ കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് കൊല്ലപ്പെട്ടു. പുതിയ വീട്ടിൽ നൌഷാദ് എന്ന പുന്ന നൌഷാദാണ് കൊല്ലപ്പെട്ടത്. 43 വയസ്സായിരുന്നു. ഇന്നലെ വൈകിട്ട് 7 മണിയോടെയാണ് പുന്ന ജംഗ്ഷനിൽ വെച്ച് 4 കോൺഗ്രസ് പ്രവർത്തകർക്ക് വെട്ടേറ്റത്. ഇതിൽ നൌഷാദിന്റെ നില ഗുരുതരമായി തുടരുകയായിരുന്നു. ഇന്ന് രാവിലെയോടെയാണ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നൌഷാദ് മരണപ്പെട്ടത്. വിശദാംശങ്ങളുമായി അഭിറാം തൃശൂരിൽ നിന്നും ചേരുകയാണ്. അഭിറാം, മുഖംമൂടി ധരിച്ചെത്തിയ സംഘമാണ് ആക്രമണത്തിന് പിന്നിൽ എന്നാണ് പറയുന്നത്. SDPI പ്രവർത്തകരാണ് അക്രമത്തിന് പിന്നിലെന്നും സൂചനയുണ്ട്. പ്രതികളെ കുറിച്ച് എന്തെങ്കിലും കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാണോ? ഇന്നലെ വൈകുന്നേരം 7 മണിയോടെയാണ് 4 പേരടങ്ങിയ കോൺഗ്രസ് സംഘത്തിന് വെട്ടേറ്റത്. ഇതിൽ നൌഷാദിന്റെ നില ഗുരുതരമായിരുന്നു. കാരണം നൌഷാദിന്റെ കഴുത്തിലും തലയിലും ആയിട്ടുള്ള മുറിവേറ്റിരുന്നു. അത് ധമനികളെല്ലാം തന്നെ തകർന്നുപോയൊരവസ്ഥയിലായിരുന്നു നൌഷാദ് ഉണ്ടായിരുന്നത്. തുടർന്ന് ഈ 4 പേരെയും തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നൌഷാദിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയായിരുന്നു. വെന്റിലേറ്റർ സഹായത്തോടെയാണ് നൌഷാദ് ജീവൻ നിലനിർത്തി പോകുന്നത്. ഇന്ന് രാവിലെയോടെയാണ് നൌഷാദിന്റെ മരണം ഔദ്യോഗികമായി തന്നെ ഡോക്ടർമാർ സ്ഥിരീകരിച്ചത്. എന്തായാലും ഈ വിഷയത്തിൽ SDP തന്നെയാണ് അക്രമത്തിൽ പിന്നിലെന്ന് കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വം അല്ലെങ്കിൽ ആ പ്രദേശത്തെ പ്രദേശത്തെ പ്രവർത്തകരെല്ലാം തന്നെ പറയുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ഈ സാക്ഷി മൊഴികളും ഈ വിഷയത്തെ സംബന്ധിച്ച് പോലീസ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഖംമൂടി ധരിച്ചെത്തിയ 9 ബൈക്കോളം ബൈക്കിൽ അതായത് 9ലധികം ബൈക്കിലെത്തിയ 18ത്തോളം വരുന്ന സംഘമാണ് ഈ ആക്രമണം നടത്തിയത്. ഇതിൽ 10ഓളം പേർ ഇറങ്ങി നൌഷാദ് അടങ്ങിയ സംഘത്തെ വെട്ടുകയായിരുന്നു. കൃത്യമായി തന്നെ നൌഷാദിനെ മാർക്കുകയാണ് ഈ സംഘം എത്തിയത്. കാരണം മറ്റുള്ളവരുടെ കയ്യിലും കാലിലുമാണ് വെട്ടിയതെങ്കിൽ നൌഷാദിന്റെ തലയിലും കഴുത്തിലും എല്ലാം തന്നെ വെട്ടിയിട്ടുണ്ട്. വളരെ ആയിട്ടുള്ള ഗുരുതരമായ പരിക്കാണ് നൌഷാദിന് ഏറ്റത്. ഈ പ്രദേശത്ത് കഴിഞ്ഞ ഏതാനും നാളുകളായി SDP കോൺഗ്രസ് സംഘർഷം നിലനിന്ന് വരുന്ന ഒരു പ്രദേശമായിരുന്നു. ഈ പ്രദേശത്തെ കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റ് കൂടിയാണ് നൌഷാദ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു SDP പ്രവർത്തനം മർദ്ദനമേൽക്കുകയും തുടർന്ന് തിരിച്ച് കോൺഗ്രസ് പ്രവർത്തനം മർദ്ദനമേൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ എല്ലാം തുടർച്ചയാണ് ഇപ്പോൾ ഈ ഒരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ പോയത്. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് നൽകാൻ കഴിയുന്ന വാർത്ത, പ്രദേശത്തുള്ള പ്രാദേശിക SDP പ്രവർത്തകരെ ഈ സംഭവത്തിൽ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ SDP യുടെ പങ്ക് കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ ഇപ്പോൾ തെളിയിക്കപ്പെടുകയാണ്. അങ്ങനെയാണെങ്കിൽ കാരണം ഈ വിഷയം എങ്ങനെ ആദ്യം തന്നെ SDP യുടെ പേര് തന്നെയാണ് ഈ നൌഷാദുമായി ബന്ധപ്പെട്ട ആൾക്കാരെല്ലാം തന്നെ നാട്ടുകാരടക്കമുള്ളവർ ആരോപിച്ചിരുന്നത്. ഈ വിഷയത്തിൽ SDP പങ്കില്ല എന്ന് SDP പറയുമ്പോൾ പക്ഷെ ആ പ്രദേശത്തെ ഈ SDP പ്രവർത്തകരെല്ലാം തന്നെ നിലവിൽ ഒളിവിലായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചില പ്രാദേശിക പ്രവർത്തകരാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ തന്നെ പ്രതികളെ സംബന്ധിച്ച് കൃത്യമായ വിവരം നൽകാൻ കഴിയുമെന്ന പ്രതീക്ഷ പോലീസിനുണ്ട്. CCTV അതുപോലെ തന്നെ വാഹനങ്ങളുടെ നമ്പരും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. എന്തായാലും പരിക്കേറ്റ നൌഷാദിന്റെ മൃതദേഹം അല്പസമയത്തിനകം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റും. അതിനുശേഷമായിരിക്കും മറ്റ് സംസ്കാര തലങ്ങൾ അടക്കമുള്ള ഉണ്ടാവുക. വിലാപയാത്ര ഈ മൃതദേഹം കൊണ്ടുപോകണമെന്ന തീരുമാനത്തിലാണ് കോൺഗ്രസ് നിലവിലുള്ളത്. മറ്റ് സുരക്ഷാ കാര്യങ്ങളെല്ലാം പരിഗണിച്ച് ശക്തമായ സുരക്ഷ ഇപ്പോൾ ചാവക്കാട് മേഖലയിൽ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. വ്യക്തമാണ് അഭിരാം. ചാവക്കാട് പുന്നയിൽ SDPI ആക്രമണത്തിൽ കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് കൊല്ലപ്പെട്ടു. പുതിയ വീട്ടിൽ നൌഷാദ് എന്ന പുന്ന നൌഷാദാണ് കൊല്ലപ്പെട്ടത്. ആക്രമണത്തിന് പിന്നിൽ SDPI പ്രവർത്തകരാണ് എന്നതാണ് സൂചന. വിശദാംശങ്ങളാണ് തൃശൂരിൽ നിന്നും അഭിറാം നൽകിയത്. ചാവക്കാട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ SDPI യുടെ പേര് പരാമർശിക്കാതെ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രവർത്തകർ ആത്മസംയമനം പാലിക്കണമെന്ന് മുല്ലപ്പള്ളി പറഞ്ഞു. പോലീസ് കുറ്റവാളികളെ കണ്ടെത്തണമെന്നും മുല്ലപ്പള്ളി ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് എസ്ഡിപിഐ പിന്തുണയുണ്ടായിരുന്നുവെന്ന ആക്ഷേപങ്ങൾ നിലനിൽക്കെയാണ് കൊലപാതക വിഷയത്തിൽ എസ്ഡിപിഐ പേര് പരാമർശിക്കാതെയുള്ള മുല്ലപ്പള്ളിയുടെ നടപടി. ആ നൗഷാദിന്റെ ദുഃഖം ഞങ്ങൾക്ക് പാർട്ടിക്ക് തീരാത്തൊരു നഷ്ടമാണ്. ഇത്തരം ഒരു അനിഷ്ട സംഭവം അവിടെ എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ച് അന്വേഷിക്കണം. പോലീസ് ജാഗ്രതയോടുകൂടി തന്നെ രംഗത്ത് വന്ന് കുറ്റവാളികൾ ആരായാലും എത്ര ഉന്നതന്മാരായാലും എത്ര വലിയ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായിക്കഴിഞ്ഞാലും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് കർശനമായ ശിക്ഷയ്ക്ക് വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. ചാവക്കാട് കോൺഗ്രസ് പ്രവർത്തകന്റെ കൊലപാതകത്തിൽ എസ്ഡിപിഐ പങ്കാരോപിക്കാൻ തയ്യാറാകാതെ തൃശൂർ ഡിസിസി അധ്യക്ഷൻ ടി എൻ പ്രതാപൻ എം പി വർഗീയ ശക്തികൾക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് മാത്രമാണ് ടി എൻ പ്രതാപന്റെ നിലവിലെ ആവശ്യം. തീർച്ചയായിട്ടും ഇതിൻ്റെ പുറകിൽ അത്തരത്തിൽ ഏതെങ്കിലും സംഘടനകളുടെ പങ്കുണ്ടോ എന്ന് നോക്കണം, അവരുടെ പിന്നെ നേതൃത്വത്തിന് പങ്കുണ്ടോ എന്നറിയണം, പ്രാദേശികമായ ആളുകൾക്ക് പങ്കുണ്ടോ എന്നറിയണം. അതെല്ലാം പോലീസ് അന്വേഷിച്ച് വെളിപ്പെടുത്തേണ്ടതാണ്. കോൺഗ്രസ് പാർട്ടിക്ക് പല സംശയങ്ങളുമുണ്ട്. ആ സംശയം ഒരു അന്വേഷണ സന്ദർഭത്തിൽ പരസ്യമായി വെളിപ്പെടുത്തുന്നത് അന്വേഷണത്തെ വഴിതിരിച്ചു വിടുമോ എന്നുള്ളത് കൊണ്ട് അത് ആഗ്രഹിക്കുന്നില്ല. പോലീസ് അന്വേഷിക്കട്ടെ. ഞങ്ങൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോട് ഈ കാര്യം ഞങ്ങൾക്കുള്ള സംശയങ്ങളെല്ലാം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. തിരികെ വാർത്തകളിലേക്ക്. കഫേ കോഫിയുടെ സ്ഥാപകനും കർണാടക മുൻ മുഖ്യമന്ത്രി എസ് എം കൃഷ്ണയുടെ മരുമകനുമായ ജി വി സിദ്ധാർത്ഥയുടെ മൃതദേഹം കണ്ടെത്തി. മംഗളൂരു തീരത്ത് ഒഴികെ ബസാറിൽ നിന്ന് രാവിലെ 6 മണിയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. കാണാതായ സ്ഥലത്ത് നിന്ന് 2 കിലോമീറ്റർ അകലെ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം ബെൻലോക്ക് സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ചിക്കമംഗളൂരുവിലേക്ക് കൊണ്ടുപോയി. കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് മുതലാണ് കഫേ കോഫിയുടെ സ്ഥാപകനും മുൻ കർണാടക മുൻ മുഖ്യമന്ത്രി എസ് എം കൃഷ്ണയുടെ മരുമകനുമായ ജി വി സിദ്ധാർത്ഥയെ കാണാതായത്. ബംഗളൂരുവിൽ നിന്ന് ബിസിനസ് ആവശ്യത്തിനായി മംഗളൂരുവിലേക്കുള്ള യാത്രയ്ക്കിടെ നേത്രാവതി പാലത്തിൽ വെച്ചാണ് സിദ്ധാർത്ഥയെ കാണാതാകുന്നത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പാലത്തിൽ വെച്ചാണ് സിദ്ധാർത്ഥയുടെ മൊബൈൽ ഫോൺ പ്രവർത്തിച്ചതെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. കാറിൽ യാത്ര ചെയ്യവേ നേത്രാവതി പുഴയുടെ മുകളിലെത്തിയപ്പോൾ കാർ നിർത്താൻ ആവശ്യപ്പെടുകയും പുറത്തിറങ്ങി പുഴയിലേക്ക് ഇറങ്ങിപ്പോയെന്ന ഡ്രൈവറുടെ മൊഴിയും വിശദമായി പരിശോധിച്ചതിന് ശേഷമാണ് പിന്നീട് പോലീസ് പുഴയിൽ തിരച്ചിൽ നടത്തിയത്. ഒരാൾ പുഴയിലേക്ക് ചാടുന്നുവെന്ന് കണ്ടെന്ന ദൃക്സാക്ഷികളും മൊഴി നൽകിയിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ വ്യാപക തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അതേസമയം പോലീസ് കഴിഞ്ഞ ദിവസം കണ്ടെടുത്ത കത്ത് സിദ്ധാർത്ഥയുടെ തന്നെയെന്ന് മംഗളൂരു പോലീസ് അറിയിച്ചു. കൈയക്ഷരം സിദ്ധാർത്ഥയുടെ തന്നെയെന്ന് കുടുംബവും സാക്ഷ്യപ്പെടുത്തിയതായി പോലീസ് വ്യക്തമാക്കി. സംരംഭകനെന്ന നിലയിൽ പരാജയപ്പെട്ടുവെന്നാണ് സിദ്ധാർത്ഥയുടെ കത്തിൽ പറയുന്നത്. ആദായ നികുതി വകുപ്പിൽ നിന്ന് വലിയ സമ്മർദ്ദമുണ്ടായെന്നും കമ്പനിയെ ലാഭത്തിലാക്കാൻ കഴിഞ്ഞില്ലെന്നുമാണ് കത്തിലെ മറ്റു പരാമർശങ്ങൾ. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്. ദേശീയ മെഡിക്കൽ കമ്മീഷൻ ബില്ല് പാസാക്കിയതിനെതിരെയുള്ള ഡോക്ടർമാരുടെ രാജ്യവ്യാപക പണിമുടക്ക് സംസ്ഥാനത്ത് ആരംഭിച്ചു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ 24 മണിക്കൂറാണ് സമരം. സമരം കേരളത്തിലെ സർക്കാർ മേഖലയെ ബാധിച്ചില്ല. ദേശീയ മെഡിക്കൽ കമ്മീഷൻ ബില്ലിലൂടെ രാജ്യത്ത് 3.5 ലക്ഷം വ്യാജ ഡോക്ടർമാർക്ക് ലൈസൻസ് നൽകാനുള്ള തീരുമാനത്തിനെതിരായിട്ടാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ആഹ്വാനപ്രകാരം രാജ്യവ്യാപകമായ പണിമുടക്ക് നടക്കുന്നത്. പണിമുടക്ക് സർക്കാർ മേഖലയെ കാര്യമായി ബാധിച്ചില്ല. രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ സമരവുമായി സഹകരിക്കുകയാണ് സർക്കാർ ഡോക്ടർമാർ. OP, സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ എന്നിവയെ സമരം ബാധിച്ചില്ല. രോഗികൾക്ക് സമരം കൊണ്ട് കാര്യമായ ബുദ്ധിമുട്ടുണ്ടായില്ല. ഡോക്ടറുണ്ട്, ഞാൻ നോക്കുന്ന, എന്നെ കാണുന്ന ഡോക്ടറുണ്ട്. എന്നാൽ സ്വകാര്യ മേഖലയെ സമരം ബാധിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. മഞ്ചേരി, തൃശൂർ, ഇടുക്കി, കൊച്ചി, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടിട്ടില്ല. വിവിധ ജില്ലകളിലെ ജില്ലാ ആശുപത്രികളുടെ പ്രവർത്തനവും തടസ്സപ്പെട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ന് രാവിലെ 6 മണിക്ക് ആരംഭിച്ച പണിമുടക്ക് 24 മണിക്കൂർ നീണ്ടു നിൽക്കും. അത്യാഹിത വിഭാഗം, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, അടിയന്തര ശസ്ത്രക്രിയകൾ എന്നിവയെ സമരത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ആരോഗ്യമേഖലയുടെ അടിവേരറുക്കുന്ന പുതിയ കേന്ദ്ര നിയമത്തിനെതിരെ ഡോക്ടർമാർ അതിശക്തമായ പ്രതിഷേധത്തിലാണ്. ഡോക്ടർമാരുടെ സമരം സർക്കാർ മേഖലയിൽ കാര്യമായി ബാധിച്ചില്ല എങ്കിൽ പോലും അതിശക്തമായ പ്രതിഷേധവുമായി വരും ദിവസങ്ങളിൽ മുൻപോട്ട് വരാൻ തന്നെയാണ് അവരുടെ തീരുമാനം. ക്യാമറമാൻ രാഹുൽ ചന്ദ്രനൊപ്പം എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. പാലക്കാട് കോടികളുടെ ഹാഷിഷ് പിടികൂടി. കാറിൽ കടത്താൻ ശ്രമിച്ച 23 കിലോഗ്രാം ഹാഷിഷ് ഓയിലാണ് പിടികൂടിയത്. കാറിന്റെ ഡോർ പാനലുകളിൽ ഒളിപ്പിച്ചു കടത്താനായിരുന്നു ശ്രമം. അന്താരാഷ്ട്ര വിപണിയിൽ 23 കോടി രൂപ വിലമതിക്കും. ഇടുക്കി പാറത്തോട് സ്വദേശി അനൂപ് ജോർജ് എക്സൈസിന്റെ പിടിയിലായി. ഡിവൈഎഫ്ഐ തെക്കൻ മേഖലാ ജാഥ കൊല്ലം ജില്ലയിൽ പര്യടനം തുടരുന്നു. ജില്ലയിൽ 5 കേന്ദ്രങ്ങളിലാണ് ജാഥയ്ക്ക് ഇന്ന് സ്വീകരണം ഏറ്റുവാങ്ങുന്നത്. നാളെയും ജില്ലയിൽ പര്യടനം ഏറ്റുവാങ്ങും. വിശദാംശങ്ങളുമായി രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, കൊല്ലം ജില്ലയിൽ 5 കേന്ദ്രങ്ങളിലായാണ് ഇന്ന് തെക്കൻ മേഖലാ ജാഥ പര്യടനം നടത്തുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം ജില്ലയുടെ അതിർത്തിയായ കടമ്പാട്ട് കോണത്ത് PPM ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ, ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി അരുൺബാബു എന്നിവരുടെ നേതൃത്വത്തിൽ, അതുപോലെ PPM സംസ്ഥാന കമ്മിറ്റി അംഗ വരദരാജൻ എന്നിവരുടെ നേതൃത്വത്തിൽ അതിർത്തിയിൽ നിന്ന് ഇവരെ സ്വീകരിച്ച് കൊല്ലം ജില്ലയിലേക്ക് ഇവരെ കൊണ്ടുവന്നിരുന്നു. അതിനുശേഷം പാരിപ്പള്ളിയിൽ യോഗം നടന്നു, ചാത്തന്നൂരിൽ യോഗം നടന്നു. ഇന്ന് രാവിലെ ചാത്തന്നൂരിൽ നിന്ന് ജാഥ പുറപ്പെട്ട കൊട്ടിയത്ത് ഇന്ന് ആദ്യ സ്വീകരണ കേന്ദ്രമായിരുന്നു. അവിടെ ജാഥ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള ഈ സംസ്ഥാന പ്രസിഡന്റ് എസ് സതീഷിന് അവിടെ സ്വീകരണം നൽകി. അദ്ദേഹം അതിൽ പറഞ്ഞത് RSSനെയും അതുപോലെ വർഗീയ ഫാസിസ്റ്റ് ശക്തികളെയും നേരിടാനും അതുപോലെ തന്നെ അവരെ അമർച്ച ചെയ്യുന്നതിനുമുള്ള ഒരു ശക്തി ഇന്ന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും ഇടതുപക്ഷ യുവജന പ്രസ്ഥാനങ്ങൾക്കും പ്രത്യേകിച്ച് ഡിവൈഎഫ്ഐക്ക് മാത്രമാണ് അതിന് കഴിയുക എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒപ്പം തന്നെ അതായത് വർഗീയത വേണ്ട, ജോലി മതി എന്നൊരു മുദ്രാവാക്യം ഉയർത്തുമ്പോൾ ഇന്നത്തെ യുവതലമുറ വർഗീയതയുടെ അടിമത്തത്തിൽപ്പെട്ട് അല്ലെങ്കിൽ വർഗീയത മാത്രം ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിൽ നിന്ന് വഴിമാറി സ്വന്തം ജീവിതത്തിലേക്ക് ഉറ്റുനോക്കണമെന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് അവരെ നയിക്കുക എന്നുള്ളത് കൂടി ഉദ്ദേശിച്ചാണ് ഇങ്ങനെ ഒരു ജാഥയ്ക്ക്, ഒരു യൂത്ത് സ്ട്രീറ്റിന് നേതൃത്വം നൽകാൻ വേണ്ടി ഡിവൈഎഫ്ഐ തീരുമാനിച്ചത്. അതുകൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന തലത്തിൽ ഇതിന് വ്യാപകമായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ട്, പ്രചരണം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു അദ്ദേഹം പറഞ്ഞു. ഇന്ന് 5 കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകും. ഏറ്റവും അവസാനം വൈകിട്ട് 6 മണിയോടുകൂടി കരുനാഗപ്പള്ളിയിലാണ് സമാപിക്കുന്നത്. ഇതിനൊപ്പം തന്നെ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം കൊല്ലം പ്രസ് ക്ലബ്ബിൽ വെച്ച് യുവ കലാകാരികളും കലാകാരന്മാരുമായിട്ടുള്ള ഒരു സംവാദം ഉണ്ടാവും. അവരുടെ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതിൽ ഡിവൈഎഫ്ഐക്ക് ഇടപെടുന്നതിന് എന്തെല്ലാം തരത്തിലുള്ള ഇടപെടൽ നടത്തണം തുടങ്ങിയ കാര്യങ്ങളുള്ള ഒരു സംവാദം നടക്കും. നാളെ PSC ഉദ്യോഗാർത്ഥികളുമായി അവരുടെ പ്രശ്നങ്ങളും അവരുടെ ഇതുവരെയുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടും ജോലി കിട്ടാത്തതെന്തെങ്കിലും സാഹചര്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആ റാങ്ക് ലിസ്റ്റ് വീണ്ടും കാലാവധി നീട്ടണം തുടങ്ങിയ പല കാര്യങ്ങളും ഉദ്യോഗാർത്ഥികൾക്ക് പരാതിയുണ്ട്. അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളുമായിട്ടുള്ള അതിന്റെ സംഘടനാ ഭാരവാഹികൾ ഉദ്യോഗാർത്ഥികളുമായിട്ടുള്ള ഒരു ചർച്ച നാളെ കൊട്ടാരക്കരയിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. അങ്ങനെ വളരെ ക്രിയാത്മകമായിട്ടുള്ള യുവതലമുറയുമായിട്ടുള്ള ഒരു ഇടപെടലാണ് ഡിവൈഎഫ്ഐ ജാഥയിലൂടെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വ്യക്തമാണ് രാജ്കുമാർ. അതേസമയം ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എ റഹീം നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥ കണ്ണൂർ ജില്ലയിൽ പര്യടനം തുടരുന്നു. 6 കേന്ദ്രങ്ങളിലായാണ് ഇന്ന് ജാഥ കണ്ണൂർ ജില്ലയിൽ പര്യടനം തുടരുന്നത്. ഇട്ടിയിലും മട്ടന്നൂരിലും 100 കണക്കിന് യുവജനങ്ങൾ ജാഥയെ സ്വീകരിക്കാനെത്തി. കർഷക സമരങ്ങളുടെയും തൊഴിലാളി മുന്നേറ്റത്തിന്റെയും ചരിത്രമിരമ്പുന്ന കണ്ണൂരിൽ ആവേശകരമായ സ്വീകരണമാണ് ജാഥയ്ക്ക് ലഭിക്കുന്നത്. വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്നും സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, കണ്ണൂരിൽ ഏതൊക്കെ കേന്ദ്രങ്ങളിലാണ് കണ്ണൂർ ജില്ലയിൽ വടക്കൻ മേഖലാ ജാഥ പര്യടനം നടത്തുന്നത്? കണ്ണൂർ ജില്ലയിൽ 3 ദിവസമാണ് ജാഥയുടെ പര്യടനം. ഇന്ന് 3-ാം ദിനത്തിൽ 6 കേന്ദ്രങ്ങളിലാണ് ജാഥയ്ക്ക് സ്വീകരണം നൽകുന്നത്. ഇരിട്ടി, മട്ടന്നൂർ, പിണറായി, കൂത്തുപറമ്പ്, പാനൂർ, തലശ്ശേരി എന്നീ കേന്ദ്രങ്ങളിലാണ് ഇന്ന് ജാഥ സ്വീകരണം. ഇതിൽ മലയോര മേഖലയായ ഇരിട്ടിയിലെ ജാഥ സ്വീകരണം പൂർത്തിയായി. ഇപ്പോൾ മട്ടന്നൂരിൽ ജാഥ എത്തിയിരിക്കുകയാണ്. ഇരിട്ടിയിലും മട്ടന്നൂരും ആവേശകരമായ സ്വീകരണമാണ് ജാഥയ്ക്ക് ലഭിച്ചത്. വാദ്യമേളങ്ങളുടെയും തനത് കലാരൂപങ്ങളും എല്ലാം തന്നെ അണിനിരന്നുകൊണ്ടുള്ള ഘോഷയാത്രയോടുകൂടിയാണ് സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് ജാഥയെ ആനയിക്കുന്നത്. 100 കണക്കിന് യുവതിയുവാക്കൾ ജാഥയെ സ്വീകരിക്കാനായി ഓരോ സ്വീകരണ കേന്ദ്രത്തിലും എത്തിയിരുന്നു. ഇനി ഉച്ചയ്ക്ക് ശേഷം പിണറായിയിലും കൂത്തുപറമ്പിലും പാനൂരിലും തലശ്ശേരിയിലുമാണ് ജാഥ സ്വീകരണം. തലശ്ശേരിയിലെ ജാഥ സ്വീകരണം പൂർത്തിയായതിനു ശേഷം ഇന്ന് ജാഥ കോഴിക്കോട് ജില്ലയിലേക്ക് പ്രവേശിക്കും. വ്യക്തമാണ്. ഡിവൈഎഫ്ഐ നയിക്കുന്ന തെക്കൻ മേഖല, വടക്കൻ മേഖല ജാഥകൾ വലിയ സ്വീകരണത്തോടുകൂടിയാണ് മുന്നേറുന്നത്. തെക്കൻ മേഖലാ ജാഥ കൊല്ലം ജില്ലയിലും വടക്കൻ മേഖലാ ജാഥ കണ്ണൂർ ജില്ലയിലുമാണ് ഇന്ന് പര്യടനം നടത്തുന്നതിന്റെ വിശദാംശങ്ങളാണ് കൊല്ലത്തു നിന്നും രാജ്കുമാറും ഒപ്പം തന്നെ കണ്ണൂരിൽ നിന്നും സന്തോഷും നൽകിയത്. നെതർലൻഡ്സിന് ആവശ്യമായ നഴ്സുമാരുടെ സേവനം ലഭ്യമാക്കാൻ കേരളത്തിന് കഴിയുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നെതർലൻഡ്സിന്റെ ഇന്ത്യൻ സ്ഥാനപതി മാർട്ടിൻ വാൻഡൻ ബെർഗിനെ മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചു. നെതർലൻഡ്സിൽ വലിയ തോതിൽ നഴ്സുമാർക്ക് ക്ഷാമം നേരിടുന്നുവെന്നും 30,000 മുതൽ 40,000 പേരുടെ ആവശ്യം ഇപ്പോൾ ഉണ്ടെന്നും സ്ഥാനപതി അറിയിച്ചതിനെ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. ഇത് സംബന്ധിച്ച തുടർ നടപടികൾ എംബസിയുമായി ഏകോപിപ്പിക്കുന്നതിന് റെസിഡന്റ് കമ്മീഷണർ പുനീത് കുമാറിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രി പിണറായി വിജയനെ കേരള ഹൌസിൽ സന്ദർശിച്ചപ്പോഴാണ് നെതർലാൻഡ് സ്ഥാനപതിക്ക് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയത്. നെതർലാൻഡ് എംബസി ധനകാര്യ വകുപ്പ് മേധാവി ജൂസ്റ്റ് ഗെയ്ജർ, മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് ജോൺ ബ്രിട്ടാസ് എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. തിരികെ വാർത്തകളിലേക്ക്. കാർഷിക വായ്പ മൊറട്ടോറിയം നീട്ടാനാകില്ലെന്ന് ബാങ്കേഴ്സ് സമിതി. റിസർവ് ബാങ്ക് വ്യക്തത വരുത്തിയില്ലെന്ന് ബാങ്കേഴ്സ് സമിതിയുടെ സാങ്കേതിക വാദം. അതിനിടെ 2 ദിവസത്തിനകം ബാങ്കുകളുടെ യോഗം വിളിക്കുമെന്ന് കൃഷിമന്ത്രി സുനിൽകുമാർ വ്യക്തമാക്കി. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി കെ ജി ദിനകർ ചേരുകയാണ്. ദിനകർ, കാർഷിക വായ്പ മൊറട്ടോറിയം നീട്ടാനാകില്ല എന്ന തീരുമാനത്തിലാണ് ബാങ്കേഴ്സ് സമിതി ഇപ്പോൾ ഉള്ളത്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനവുമായി ബാങ്കേഴ്സ് സമിതി മുന്നോട്ട് വന്നിരിക്കുന്നത്? കർഷകരുടെ മൊറട്ടോറിയത്തിനുള്ള കാലാവധി ഇന്നാണ് അവസാനിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ബാങ്കേഴ്സ് സമിതി മൊറട്ടോറിയം കാലാവധി ദീർഘിപ്പിക്കാനാവില്ല എന്ന നിലപാട് സ്വീകരിച്ചത്. റിസർവ് ബാങ്ക് ഇത് സംബന്ധിച്ചുള്ള വ്യക്തത കൈവരുത്തിയിട്ടില്ല എന്ന ന്യായമാണ് ബാങ്കേഴ്സ് സമിതി മുന്നോട്ട് വയ്ക്കുന്നത്. പുനഃക്രമീകരിച്ച വായ്പകളുടെ മൊറട്ടോറിയം നീട്ടാനാവില്ല എന്നാണ് ബാങ്കേഴ്സ് സമിതി തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സാങ്കേതിക വാദം പറഞ്ഞുകൊണ്ടാണ് സമിതിയുടെ പിന്മാറ്റം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇക്കാര്യത്തിൽ കൃഷിവകുപ്പ് മന്ത്രി സുനിൽകുമാർ സർക്കാരിന്റെ നിലപാടും വ്യക്തമാക്കി. ബാങ്കുകൾക്ക് സാമൂഹിക ഉത്തരവാദിത്വമുണ്ട്, അതുകൊണ്ട് തന്നെ റിസർവ് ബാങ്ക് പ്രതികരിച്ചില്ല എന്നതുകൊണ്ട് എന്ന കാര്യം ചൂണ്ടിക്കാട്ടി ഇത് അംഗീകരിക്കാൻ കഴിയുകയില്ല. ഇന്ന് രാത്രി വരെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യക്തമായ ഒരു മറുപടി ബാങ്കേഴ്സ് സമിതി നൽകിയില്ല എങ്കിൽ 2 ദിവസത്തിനകം SLBC യോഗം, സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് സമിതി യോഗം ചേരുമെന്നാണ് അദ്ദേഹം അറിയിച്ചത്. ഇക്കാര്യത്തിൽ കർഷകർക്ക് ആശങ്ക വേണ്ട എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. സാധ്യമായിരുന്നിട്ടും മൊറട്ടോറിയം ദീർഘിപ്പിക്കാൻ ബാങ്കേഴ്സ് സമിതി തീരുമാനം കൈക്കൊണ്ടില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കാരണം ഏതാണ്ട് 1 മാസം മുൻപാണ് ബാങ്കേഴ്സ് സമിതി യോഗം ചേർന്നുകൊണ്ട് കർഷകരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും കർഷകർക്ക് അനുകൂലമായ തീരുമാനം എടുക്കണം എന്ന നിലയിൽ ബാങ്കേഴ്സ് സമിതിയിൽ തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തു. എന്നിട്ടും റിസർവ് ബാങ്കിന്റെ നിലപാട് ചൂണ്ടിക്കാട്ടി, അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയില്ല എന്ന് ചൂണ്ടിക്കാട്ടി ബാങ്കേഴ്സ് സമിതി മൊറട്ടോറിയം ദീർഘിപ്പിക്കുന്നത്, മൊറട്ടോറിയത്തിന്റെ കാലാവധി ദീർഘിപ്പിക്കുന്നത് ഒഴിവാക്കിയിരിക്കുകയാണ്. ഇത് അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന് ആണ് മന്ത്രി സുനിൽകുമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ന് രാത്രിക്കുള്ളിൽ വ്യക്തമായ ഒരു മറുപടി നൽകിയില്ല എങ്കിൽ 2 ദിവസത്തിനകം SLBC യോഗം ചേരുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കർഷകർക്ക് യാതൊരു ആശങ്കയും ഇക്കാര്യത്തിൽ വേണ്ട എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. ശരി ദിനകർ, കാർഷിക വായ്പ മൊറട്ടോറിയം നീട്ടാനാകില്ല എന്ന് ബാങ്കേഴ്സ് സമിതി പറഞ്ഞിരിക്കുന്നു. റിസർവ് ബാങ്ക് വ്യക്തത വരുത്തിയില്ല എന്നുള്ള ഒരു സാങ്കേതിക വാദമാണ് ഇതിന് ബാങ്കേഴ്സ് സമിതി പറഞ്ഞിരിക്കുന്നതിന്റെ വിശദാംശങ്ങളാണ് കെ ജി ദിനകർ തിരുവനന്തപുരത്ത് നിന്നും നൽകിയത്. രാജ്യത്ത് തന്നെ ആദ്യമായാണ് കേരളത്തിൽ സമ്പൂർണ്ണ വൈദ്യുതീകരണം നടന്നത്. വൈദ്യുതി എത്താതിരുന്ന വനഗ്രാമങ്ങൾ പോലും പ്രകാശിച്ചത് അവിശ്വസനീയ വികസന മുന്നേറ്റമായിരുന്നു. പുതുതായി 2 ലക്ഷത്തോളം വീടുകളിൽ പദ്ധതിയുടെ ഭാഗമായി വൈദ്യുതി എത്തി. ഉൾവനങ്ങളിലെ ഗ്രാമങ്ങളിൽ ഭൂഗർഭ കേബിളുകൾ വഴിയാണ് വൈദ്യുതി എത്തിച്ചത്. ഇതിന്റെ ഗുണഭോക്താക്കൾ ഏറെയുള്ളത് വയനാട്ടിലാണ്. രാജ്യത്ത് തന്നെ ആദ്യമായി സമ്പൂർണ്ണ വൈദ്യുതീകരണം കൈവരിച്ച സംസ്ഥാനമായി കേരളം മാറി. 173 കോടി രൂപ ചെലവിൽ 1.5 ലക്ഷം വീടുകളിലാണ് പദ്ധതിയുടെ ഭാഗമായി വൈദ്യുതി എത്തിച്ചത്. 17,500 ആദിവാസി കുടുംബങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഏതായാലും നമ്മൾ ഇപ്പോൾ പോകുന്നത് നൂൽപ്പുഴ പഞ്ചായത്തിലെ മണിമുണ്ട, കാപ്പാട്, മുണ്ടൂര് തുടങ്ങിയ ഇത്തരത്തിലുള്ള വൈദ്യുതി എത്തിച്ച ചില പ്രദേശങ്ങളിലേക്കാണ്. ആ പ്രദേശങ്ങളിലേക്ക് നമുക്ക് പോകാം. കുടുംബങ്ങൾക്ക് വൈദ്യുതി നൽകിയാണ് 2017 മെയ് 27 ജില്ലയെ സമ്പൂർണ്ണ വൈദ്യുതീകരണ ജില്ലയായി പ്രഖ്യാപിച്ചത്. 1830 കുടുംബങ്ങൾ പട്ടികജാതി വിഭാഗത്തിലും 7,693 കുടുംബങ്ങൾ പട്ടികവർഗത്തിലും ഉൾപ്പെടുന്നവരാണ്. ഇതിൽ ഇത്തരത്തിൽ ഇവിടങ്ങളിൽ വൈദ്യുതി ലഭിച്ചവർ 566 പട്ടികവർഗ കോളനികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ വാർഡിലെ മെമ്പറാണ് സുകുമാരേട്ടനുമാണ്. സുകുമാരേട്ടൻ, അപ്പോൾ എങ്ങനെയാണ് ഇവിടെ വൈദ്യുതി എത്തിയത്? നിങ്ങൾക്ക് അതിന് കുറേ കാലം കാത്തിരുന്നു. ഈ കുറേ വർഷങ്ങളോടെ നമ്മളതിന് കാത്തു നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമുക്ക് വൈദ്യുതി ലഭിച്ചത് തന്നെ. ഈ റോഡിൻ്റെ ഉള്ളിൽ കൂടെയുള്ള കേബിളിലൂടെയാണ് നമുക്ക് വൈദ്യുതി എത്തിച്ചത്. കാപ്പാട്, കുണ്ടൂര് 2 കോളനികളെ ഉൾപ്പെടുന്ന 30ഓളം കുടുംബങ്ങൾക്ക് വൈദ്യുതി ലഭിച്ചു. അതുകൊണ്ട് തന്നെ നേരത്തെ ഉള്ളതിൽ നിന്ന് അവരുടെ ജീവിത നിലവാരത്തിലെന്ന് പറഞ്ഞാൽ വെളിച്ചെത്തുമ്പോഴുള്ളൊരു വികസനത്തിൻ്റെ വലിയൊരു പങ്ക് അവർക്ക് അത് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ഇതാണ് വനാന്തര ഗ്രാമമായ കുണ്ടൂർ എന്ന ഗ്രാമം. ഏതാണ്ട് 30ഓളം കുടുംബങ്ങളാണ് ഇവിടെയുള്ളത്. ഇവിടെ വൈദ്യുതി എത്തിക്കുന്നത് സംബന്ധിച്ച് കുറേ സാങ്കേതിക എങ്ങനെയാണ് ഇതെല്ലാം? തീർച്ചയായും, കാരണം ഈ കാപ്പാട് ഈ കുണ്ടൂർ ഗ്രാമത്തിലേക്ക് വൈദ്യുതി എത്തിക്കുന്നതിന് വേണ്ടി വൈദ്യുതി ബോർഡിന് ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വന്നിട്ടുണ്ട്. ആദ്യം തന്നെ ഇത് ഒരു വനാന്തര ഗ്രാമമായതുകൊണ്ട് ഈ ഗ്രാമത്തിലേക്ക് വനം വകുപ്പിൻ്റെ അനുമതി ലൈൻ വലിക്കുന്നതിന് വേണ്ടി ലഭിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. വനം വകുപ്പുമായിട്ട് സംസാരിക്കുകയും ഈ ഗ്രാമത്തിലേക്ക് അണ്ടർഗ്രൗണ്ട് കേബിളും ഒപ്പം പുഴ ക്രോസ് ചെയ്ത് വരുന്ന സ്ഥലങ്ങളിൽ ABC കേബിൾ, ഏരിയൽ ബെഞ്ചിൻ്റെ കേബിളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനത്തിലൂടെയാണ് ഇങ്ങോട്ട് വൈദ്യുതി എത്തിക്കാൻ കഴിഞ്ഞത്. ചേട്ടൻ്റെ വീട് ഇവിടെ അവിടെ വൈദ്യുതി എപ്പോഴെത്തിയത്? ഒരു വർഷം കഴിഞ്ഞു, കഴിഞ്ഞ മെയ് മാസം. അതുവരെ എന്തായിരുന്നു? ഇതുവരെ മണ്ണെണ്ണ കാശ് പിന്നെ കണ്ടൊന്നുമില്ലായിരുന്നു. അവിടെ കാത്തിരുന്നു മെയിനാണ് കിട്ടുന്നത്. കുട്ടികൾ വളരെ സന്തോഷമായി. ഇത് നേരത്തെ എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചിരുന്നത്? ഇപ്പോൾ കറണ്ടൊക്കെ വന്നപ്പോൾ പഠിക്കാനൊക്കെ എളുപ്പമായോ? അപ്പോൾ നേരത്തെ എങ്ങനെയാണ് പഠിച്ചിരുന്നത്? വെളുത്തിട്ടില്ലേ? വെളുത്തിനാണ് പഠിച്ചിട്ടില്ല. ഇപ്പോൾ കറണ്ട് കിട്ടിയപ്പോൾ എങ്ങനെയാണ് സന്തോഷമുണ്ടോ? പഠിക്കാനൊക്കെ നല്ല പഠിക്കുന്നുണ്ടോ? ഏതൊക്കെ ക്ലാസ്സല്ല പഠിക്കുന്നത്? അങ്ങനല്ല. എങ്ങനെയാണ് ഇപ്പം ഇപ്പം കറണ്ടൊക്കെ വന്നത്? ഇപ്പോൾ പഠിക്കാനൊക്കെ എളുപ്പമല്ലേ? ഈ പ്രദേശങ്ങൾ, അതായത് മണിമുണ്ട, കുണ്ടൂര്, കാപ്പാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ കൂടി ഏറ്റവും ഒടുവിൽ വൈദ്യുതി എത്തിയതോടെ ഇത് സമ്പൂർണ്ണമായി എല്ലായിടത്തും വൈദ്യുതി എത്തി. വൈദ്യുതി ഇല്ലാത്ത ഒരു ആദിവാസി കോളനികളും ഇന്ന് വയനാട്ടിലില്ല. ഏതായാലും ഇത്തരം മേഖലകൾ കൂടി, അതായത് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മേഖലകൾ കൂടി ഉൾപ്പെടുമ്പോഴാണ് വികസനം പൂർണ്ണമാവുന്നത് എന്നതിലാണ് ഈ കുണ്ടൂരും കാപ്പാടുമെല്ലാം ഒരു ഉദാഹരണമായി മാറുന്നത്. കാണാതെ പോകരുത് ഈ കാഴ്ച.